സുഹൃത്തെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്ലാനിങ്ങിൻ്റെ ഒരു തുടക്കമിട്ടു അല്ലേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില പ്ലാനിങ്ങുകൾ അതിനെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യവും ഒരാളിലേക്കും വരുന്നില്ല എന്നുള്ളതാണ് നേടിയ ആളുകളുടെ അനുഭവങ്ങൾ. ഞാനൊരു ഉദാഹരണത്തിലൂടെ കാണിക്കാം. ഒരു വ്യക്തി കുറേ കാലം ഗൾഫിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇയാൾ 10 വർഷത്തോളം ഗൾഫിൽ പോയിട്ട് വർക്ക് ചെയ്തു, എന്തൊക്കെയോ ചെയ്തു എന്ന് പറയാം. ഒരുപാടൊന്നും സമ്പാദിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇയാൾ കുറച്ച് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചില്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത് പക്ഷേ നടന്നില്ല എന്നൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് അത്യാവശ്യം നന്നായിട്ട് സമ്പാദിക്കാനുള്ള ഓപ്ഷൻസൊന്നും അവിടെ ഒത്തു വന്നിട്ടുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിൽ പല പ്രശ്നങ്ങളിലും ഇയാൾ പെട്ടുപോയതായിരിക്കാം. എന്നാൽ ഇതേപോലെ തന്നെ വേറൊരു വ്യക്തിയും ഗൾഫിലേക്ക് പോവാണ്. പക്ഷേ അയാൾ പോകുമ്പോൾ തന്നെ അയാൾക്ക് ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, ഒരു വീടുണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാളൊരു വീടിൻ്റെ പ്ലാൻ അടക്കമാണ് കൊണ്ടുവന്നത്, ഗൾഫിലേക്ക് പോവാണ്. അതൊക്കെ ആയിട്ട് ഒരു 4-5 വർഷം ഇയാൾ ഗൾഫിൽ പോയിട്ട് നന്നായിട്ട് അധ്വാനിച്ച ശേഷം ഇയാൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു വീട് ഇയാൾ ഇയാളുടെ നാട്ടിലുണ്ടാക്കുകയാണ്. ഇവിടെ ആദ്യത്തെ ആൾ പറഞ്ഞ പോലുള്ളൊരു പ്രശ്നം രണ്ടാമത്തെ ആൾക്ക് വന്നില്ല. കാരണം രണ്ടാമത്തെ ആളിൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ഗൾഫിലേക്ക് പോകുന്നത്, ഇങ്ങനെ ഒരു വീടാണ് എൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ ആളും ഒന്നാമത്തെ ആളെപ്പോലെ തന്നെ പല സ്ട്രഗിളുകളും നേരിട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ കൂടുതലായിട്ട് സർവൈവ് ചെയ്യാനുള്ള കാരണമായിട്ട് ഈ പ്ലാൻ ഒരു കാരണമായി. രണ്ടാമത്തെ ആൾ പറയുന്നു, ഞാനും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പല പല ജോലികൾ മാറി മാറി നോക്കിയിട്ടുണ്ട്, എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഡ്രീമാണ് എന്ന് പറയാണ്. രണ്ടാമത്തെ ആളുടെ അടുത്ത് എഴുതി വെച്ച ചില സ്വപ്നങ്ങളുണ്ട്, അതായത് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു പ്ലാനിന് ഇത്രയേറെ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വീടിൻ്റെ പ്ലാനിനെ പറ്റിയല്ല ഞാനിവിടെ പറയുന്നത്, അതൊരു ബൈക്ക് എടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഒരു ഗവൺമെൻറ് ജോലി നേടുന്ന കാര്യമായിക്കോട്ടെ, അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന കാര്യമായിക്കോട്ടെ, ഇതിനൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് നീങ്ങുന്ന ആളുകൾക്ക് അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ടാവുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം വരുന്നുണ്ടെങ്കിലും, അതൊരു വാച്ചാണെങ്കിലും ഒരു ചെരുപ്പാണെങ്കിൽ പോലും, അതിന് പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്ലാനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ആളുകളിൽ ഈ കാര്യം രണ്ട് രീതിയിലാണ് നടക്കുക. ചില ആളുകളിൽ അവരറിയാത്ത രീതിയിൽ അവരുടെ ബ്രെയിനിലേക്ക് അതിങ്ങനെ സേവായിട്ട് അത് ഓർമ്മകളായിട്ടും സ്വപ്നങ്ങളായിട്ടും ശക്തമായ ആഗ്രഹങ്ങളായിട്ടും പ്രാർത്ഥനകളായിട്ടും വിഷ്വലൈസേഷൻസുകളായിട്ടും അത് അവരിലേക്ക് വരാനുള്ള കാരണമാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയോ ഒരു വസ്തുവോ എന്തെങ്കിലും നിങ്ങളിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എപ്പോഴും അതായിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ മുറിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു പ്ലാനായിട്ട് ഇയാളിങ്ങനെ ശക്തമായിട്ട് ക്ലാരിറ്റിയിൽ അവശേഷിക്കുമ്പോൾ ആ കാര്യം നിങ്ങളിലേക്ക് വരാനുള്ള വലിയൊരു കാരണമായിട്ട് ഈ പ്ലാൻ മാറുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥനകളും സ്വപ്നങ്ങളും വിഷ്വലൈസേഷനും എല്ലാം ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു കാരണമാവുന്നു. നിങ്ങളറിയാത്ത രീതിയിൽ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് വരാൻ കാരണമാവുന്ന പ്ലാനിങ് തന്നെയാണ് നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഈ ഒരു ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ട്, അതാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വെൽ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി, സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു രീതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും വെറുതെ തലയിൽ വയ്ക്കാതെ അത് എഴുതി വെച്ചുകൊണ്ട് ഡിസിപ്ലിനോടുകൂടി അതിനോട് സമീപിക്കുന്ന ഒരു രീതി. നമ്മൾ ഒന്നാമത് പറഞ്ഞ കാറ്റഗറിയേക്കാൾ ഇത് നടക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. കാരണം ഇത് വെറുതെ സ്വപ്നങ്ങളാക്കി തലയിൽ വെക്കുന്ന കാര്യങ്ങളല്ല, ഇത് റിട്ടണാക്കി എഴുതി വെക്കുന്ന ചില ഡോക്യുമെൻറ്റുകളാണ്. വീടിൻ്റെ ഒരു വരച്ച പ്ലാനുമായിട്ട് ഗൾഫിലേക്ക് പോയ ഒരാൾക്ക് ഇത് ഇയാളുടെ പോക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഇയാൾക്ക് ഇയാളുടെ മൈൻഡ് മാറിപ്പോയില്ല, എങ്ങനെയെങ്കിലും എനിക്കത് നേടിയെടുക്കണമെന്നുള്ള വാശി ഇയാളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാം ചിന്തയിൽ ഇങ്ങനെ വെച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിപ്പോകും, നമ്മളുടെ പ്ലാനുകളെല്ലാം ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മുടങ്ങാത്ത രീതിയിലുള്ള പ്രാർത്ഥനകളും അഫർമേഷൻസും ഒക്കെ അതുപരമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. എന്തായാലും സുഹൃത്തെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി വെക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേറ്റർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ടോണി റോബിൻസ്. ഒരുപാട് വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ മെൻട്രായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നേടിയെടുക്കുന്ന ഒരു രീതി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് RPM പ്ലാനിങ്, റാപ്പിഡ് പ്ലാനിങ് മെത്തേഡ് എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. നിങ്ങൾ ലൈഫിൽ എന്ത് കാര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനെ ഈ ഒരു RPM പ്ലാനിങ്ങുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീമിലേക്ക് പോകാനുള്ള റൂട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പോലും എനിക്ക് നേടിയെടുക്കേണ്ട ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി അതിലൂടെ കിട്ടാറുണ്ട്. അപ്പോൾ RPM പ്ലാനിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ബുക്കോ ഡയറിയോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു പെന്നും ഉണ്ടായിരിക്കണം. നിങ്ങൾ ലൈഫിനോട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കുറച്ചുകൂടി സിൻസിയറായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി കൂടെ ആയിരിക്കണം.
ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ലക്ഷ്യത്തിനെയാണ് നമ്മൾ ഇപ്പോൾ ആർ പി എം പ്ലാനിലേക്ക് കണക്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എന്തായാലും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക, ഞാനിവിടെ കറക്റ്റായിട്ട് എഴുതി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റാപ്പിഡ് പ്ലാനിങ് മെത്തേഡ് എന്ന് അദ്ദേഹം ഇതിന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലുള്ള ആറും പിയും എമ്മും ഡിഫറൻ്റ് ആണ്. ഇതിൽ ആറെന്ന് വെച്ചാൽ റിസൾട്ട്, എനിക്കെന്താണ് വേണ്ടത്, ഞാൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്, എനിക്കെന്താണ് നേടേണ്ടത് എന്നുള്ളതാണ് റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. നമ്മളിനി ഓരോന്നോരോന്നായിട്ട് എഴുതാൻ പോവുകയാണ്. റിസൾട്ട് എന്നുള്ളിടത്ത് എനിക്കെന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ എഴുതുക. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്കൂട്ടർ വാങ്ങിക്കണം, എനിക്ക് ഈ ഒരു പി എസ് സി ജോലി, ഇങ്ങനൊരു ജോലി നേടിയെടുക്കാനുണ്ട്, എനിക്ക് ഇങ്ങനെ ഈ രീതിയിൽ അറിയപ്പെടാനുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിസൾട്ടിൽ വരേണ്ടത്. ഏതെങ്കിലും ഒന്നാണ് നിങ്ങളിപ്പോൾ എഴുതാവൂ. ഇനി അതിൻ്റെ ചോട്ടിൽ നിങ്ങൾ പർപ്പസ് എന്ന് എഴുതണം. പർപ്പസ് എന്ന് വെച്ചാൽ ഇതെന്തിനാണ് ഞാൻ നേടുന്നത്, ഇതുകൊണ്ട് എന്താണ് എനിക്ക് ആവശ്യം. ഈ രീതിയിൽ എന്താണ് പർപ്പസ് എന്ന് എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ക്ലാരിറ്റിയാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്കൂട്ടർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വെറുതെ ഒരു ഇമോഷൻസിൻ്റെ പുറത്തെടുക്കുന്ന ഒരു തീരുമാനമായി പോരുത് അത്. ഞാനൊരു സ്കൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കോൺടാക്ട്സും കണക്ഷൻസും ഒക്കെ കുറച്ചുകൂടി വൈഡാക്കാൻ പറ്റും, എനിക്ക് പെട്ടെന്ന് സ്ഥലത്തെത്താൻ പറ്റും, എനിക്ക് ചില ഭാരങ്ങളൊക്കെ കയറ്റി അവിടേക്ക് ഇവിടേക്ക് പോകാൻ പറ്റും, എൻ്റെ വീടിന് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റുള്ള കാരണമായിട്ട്, എൻ്റെ വീട്ടുകാരുടെ ഹാപ്പിനെസ്സിന് കാരണമായിട്ട് ആ സ്കൂട്ടറിന് മാറാൻ സാധിക്കുന്നു എന്നൊക്കെയുള്ളതാണ് പർപ്പസ്. ഇമോഷൻസിൻ്റെ പുറത്തെടുക്കുന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങുന്നു, ഇതുപോലുള്ള എന്തെങ്കിലും വികാരത്തിൻ്റെ പുറത്തുള്ള എന്നെ ആരോ കളിയാക്കി അതുകൊണ്ട് വാങ്ങുന്നു, ഇങ്ങനെയുള്ള തീരുമാനമായി പോരുത്. നിങ്ങൾ എന്തൊരു കാര്യം എടുക്കുന്നപ്പോഴും വികാരങ്ങളുടെ പുറത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എനർജി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കുക, എന്തിനായിരുന്നു ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്, അങ്ങനെ ആയിപ്പോരുത്. കൃത്യമായിട്ടുള്ള പർപ്പസ് വേണം നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും. ഒരു പി എസ് സി എന്നുള്ള ഒരു ജോലിയാണ് നിങ്ങൾ റിസൾട്ടായിട്ട് കാണുന്നതെങ്കിലും അതിന് പോലൊരു പർപ്പസ് ഉണ്ട്, അതൊന്നും ഒരു വികാരത്തിൻ്റെ പുറത്തായി പോരുത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഒരു റിസൾട്ടായിരിക്കണം അത്, അല്ലാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ട് എടുക്കുന്നതൊന്നായിരിക്കരുത്. ഈ രീതിയിൽ എന്തിനാണ് ഞാനിത് നേടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ക്ലാരിറ്റി ആയി. ക്ലാരിറ്റി ഈസ് പവർ എന്ന് പറയുന്നത്, നിങ്ങളിലേക്ക് ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തന്നെയാണ്, അതിൻ്റെ പവർ തന്നെയാണ് ഈ ഒരു ക്ലാരിറ്റി. അർണോൾഡ് ഷ്വാസ്നിക്കറിൻ്റെ ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, അദ്ദേഹം ഈ രീതിയിലൊക്കെ ആയിത്തീർന്നതിൻ്റെ കാരണം വെറും ക്ലാരിറ്റിയാണ്, അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിലുള്ള ക്ലാരിറ്റിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ആർ പി എമ്മിലുള്ള മൂന്നാമത്തെ വേർഡാണ് മാസീവ് ആക്ഷൻ പ്ലാൻ. ഇത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വയ്ക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട സ്റ്റെപ്പുകൾ ഒരുപാടുണ്ട്. ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷൻ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ഒരാളെ കാണാൻ പോകേണ്ടി വരും, ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ വാങ്ങിക്കേണ്ടി വരും, ഇങ്ങനെ ഒരു ഷോപ്പുകാരി ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനൊരു ക്യാഷ് ഞാൻ മാറ്റി വെക്കേണ്ടി വരും, മൂന്ന് മാസം കൊണ്ട് ഒരു 10,000 രൂപ ഞാൻ സംഘടിപ്പിക്കേണ്ടി വരും, എൻ്റെ അടുത്തുള്ള പുസ്തകങ്ങളൊക്കെ കുറവാണ്, ചിലപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാഷ് കൂടെ അറേഞ്ച് ചെയ്യേണ്ടി വരും, എനിക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ല, ചിലപ്പോൾ ഞാൻ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതി വെക്കണം, ലിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ സ്വപ്നം എന്താണെന്നുള്ളത്, നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാത്ത കൊണ്ട് ഞാനിപ്പോൾ പറയുന്നതിൽ ഒരർത്ഥം ഉണ്ടാവില്ല കേട്ടോ, ഞാൻ എന്തൊക്കെയോ പറയുന്നതായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന സ്റ്റെപ്പുകളാണ് അതൊക്കെ. ഈ രീതിയിൽ ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഇനിയാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. നിങ്ങൾ ഒന്നാമതായിട്ട് റിസൾട്ട് എന്ന് എഴുതിയില്ലേ, ആ റിസൾട്ട് എന്നുള്ളതിൻ്റെ ഒരു ബ്രാക്കറ്റിൽ ഒരു ഡെഡ്ലൈൻ കൊടുക്കണം, ഒരു ഡെഡ്ലൈൻ ഡേറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പുതിയ വ്യക്തി ഇന്ന ഡേറ്റിനിടയിൽ സംഭവിച്ചിരിക്കും. ഒരു 3 മാസം, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ ഒരു 4 മാസം, ഒരു ഡെഡ്ലൈൻ ഡേറ്റ് നിങ്ങൾ അവിടെ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ മൂന്നാമത് എഴുതിയ മാസീവ് ആക്ഷൻസ് ഉണ്ടല്ലോ, ഈ മാസീവ് ആക്ഷൻസിനെ നിങ്ങൾ നമ്പർ ഇട്ടിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. ഇതിൽ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്, രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഇതാണ്. ചിലപ്പോൾ എൻ്റെ ഈ റിസൾട്ട് എന്നുള്ള ഈ ഒരു കാര്യത്തിലേക്ക് ഇന്ന് പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഒരു 20 എണ്ണമെങ്കിലും നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം മാസീവ് ആക്ഷൻസിലേക്ക്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം എന്നിലേക്ക് വരണമെങ്കിൽ ഇത്രയേറെ കടമ്പകൾ എനിക്ക് തീർക്കാനുണ്ട് എന്നുള്ളത് നിങ്ങളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതുകയാണ്. ലിസ്റ്റ് ചെയ്ത് എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ നമ്പറിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാനിങ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഈ ഒരു ഡ്രീമിന് വേണ്ടി അരമണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ടോണി റോബിൻസിൻ്റെ ഒരു പ്ലാനിങ് രീതിയാണ്.
നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. ഇതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള സർവീസുകളാണ്. ഞാനിത് ഒന്ന് സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ നേടാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ റാപ്പിഡ് പ്ലാനിങ് മെത്തേഡ് എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് അതിനോട് സമീപിക്കാൻ പറ്റും. അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരിക്കും. നമ്മൾ എഴുതി വെച്ച് സമീപിക്കുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.